കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കേരള മാർക്സിസ്റ്റ് ആണ് എന്ന പരിഹാസമാകും ഇനി സി പി എം നേരിടേണ്ടി വരിക. ബംഗാളിന് പിന്നാലെ ത്രിപുര എന്ന ചെങ്കോട്ടയും തകർന്നു. മാറിയ കാലത്തിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ സ്വീകാര്യത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലിയുള്ള പാർട്ടിയുടെ തർക്കത്തെയും ത്രിപുര തോൽവി ബാധിക്കും. ത്രിപുരയിൽ മണിക് സർക്കാർ എന്ന നേതാവിന്റെ മികച്ച പ്രതിച്ഛായയ്ക്ക് പോലും പാർട്ടിക്ക് മാന്യമായ ഒരു തോൽവിയെങ്കിലും ഉറപ്പിക്കാനായില്ല. പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കും ചോർന്നു. പുതിയ കാലത്തെ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പാർട്ടിക്ക് മാറാനായില്ല. 90s തീവ്രവാദികൾക്ക് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഗോത്രവർഗ മേഖലകളിൽ ശക്തമായ പാർട്ടി കെട്ടിപ്പടുത്താണ് അവരെ പാർട്ടിക്കൊപ്പം നിർത്തിയത്. ഈ മേഖലയിലെ കനത്ത തിരിച്ചടി പാർട്ടി സംവിധാനത്തിലെ ദൌർബല്യം കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. മുഖ്യപ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിലെ പ്രധാന നേതാക്കളപ്പാടെ ബി ജെ പിയിലേക്ക് കൂടുമാറിയപ്പോൾ കോൺഗ്രസിനെ തുണച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ ഇടതോറും ചേരുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. ചെങ്കോട്ടയായിരുന്ന പടിഞ്ഞാറൻ ബംഗാളിലെ പരാജയം ഏറെക്കുറെ പ്രതീക്ഷിതമായിരുന്നു. എന്നാൽ ത്രിപുരയിലെ തോൽവി സി പി എമ്മിന് അപ്രതീക്ഷിതമായിരുന്നു. രണ്ടിടത്തും മുഖ്യപ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് വൻ തകർച്ച നേരിട്ട ഘട്ടത്തിലാണ് ഇടതു ഭരണം വീണത് എന്നതാണ് സമാനത. കോൺഗ്രസിന്റെ രൂപമാറ്റം ബംഗാളിൽ തൃണമൂലിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ ത്രിപുരയിലേത് ബി ജെ പി രൂപത്തിലായെന്ന് മാത്രം. കോൺഗ്രസ് ബന്ധം സംബന്ധിച്ച് സി പി എം തർക്കത്തിന്റെ ഭാവി കൂടി നിശ്ചയിക്കുന്നതാണ് ത്രിപുരയിൽ ബി ജെ പിയോടേറ്റ കനത്ത തോൽവി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.